അപ്പേ ഒരു ഈദ് മുബാറക് പറഞ്ഞില്ല ആർക്കാ പറയണ എസ്കേപ്പ് ചെയ്തില്ല എല്ലാവർക്കും ഈദ് മുബാറക് ഈദ് മുബാറക് പറ ഈദ് മുബാറക്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ ചാനലിൽ ഈ നോമ്പിന്റെ ഒന്നും സ്പെഷ്യൽ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല, കാരണം നമ്മുടെ ട്രാവൽ സീരീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പെരുന്നാളിന് സ്പെഷ്യൽ വീഡിയോ വെക്കാന്ന് ചോദിച്ചു. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്ക്. അപ്പൊ ഇന്ന് ഇതൊരു ഡിഫിക്കൽട്ട് ടൈമാണ്, എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പെരുന്നാളൊക്കെ ആഘോഷിക്കാന്ന് കരുതാണ്. അപ്പൊ നമ്മുടെ കുറെ പേരൊക്കെ കമന്റ് അടിച്ചായിരുന്നു, കുറെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചായിരുന്നു എന്തായി യാത്ര, എന്തായി തിരിച്ച് നാട്ടിലൂടെ എത്തിയോ. അതുപോലെ നോമ്പാണ്, നോമ്പും പിടിച്ചോണ്ട് നീ കറങ്ങി നടക്കണോടാ, ഫുഡൊന്നും നോമ്പ് ഇല്ല. എന്താടാ എന്താണ്? എന്റെ കൂടെ ആഫി ഉണ്ട്, ആഫിയെ എന്തോ ഇലയൊക്കെ പറിച്ചു നടക്കാണ്. അപ്പൊ അവനും സന്തോഷമുള്ള ദിവസമാണ്, കാരണം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറെ ആയിരുന്നു. ഞങ്ങളിപ്പോ ഇരിക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ താഴെയുള്ള ഒരു ഗാർഡൻ ആണ് കേട്ടോ. നോക്കി, ഇവിടെ ഒന്നും ആരും ഇല്ല, കാരണം അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ മാസ്കും കാര്യങ്ങളും വെച്ചിട്ടാണ് വന്നത്. ഇവിടെ എത്തിയപ്പോ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാസ്ക് മാറ്റിയാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ ബാൽക്കണി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആലും മനുഷ്യനൊന്നും ഇല്ലാത്തൊരു സമയം നോക്കിയിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തി, തിരിച്ചെത്തിയിട്ട് നാട്ടിൽ പോയി, നാട്ടിൽ നിന്ന് ഫാമിലിയായിട്ട് തിരിച്ച് ബാംഗ്ലൂർക്ക് വന്നു. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ടപോലെ തന്നെ ആ ഒരു വൈറൽ വീഡിയോ ബാംഗ്ലൂർക്ക്, ഞങ്ങൾ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഫാമിലിയായിട്ട് വന്ന യാത്ര എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള യാത്രയായിരുന്നു. കാരണം ഇവന്മാർ സാധാരണ ഞങ്ങൾ വരാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷമൊക്കെ ട്രെയിനും ബസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇതിപ്പോൾ ആദ്യം മാഫിയ ഉള്ളായിരുന്നു, ഇപ്പോൾ ആദ്യം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ അവന്മാർ രണ്ടുപേരും നമ്മുടെ വണ്ടിയിലായതുകൊണ്ട് തന്നെ എന്താടാ ലീഫ് കിട്ടി, ലീഫ് കിട്ടി. അവനെ അവിടെ നിന്ന് ഇല പറിച്ചിട്ടേ അവനെ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ എന്തോ പറയേണ്ട ഇടയ്ക്ക് ലീഫ് എന്ന് പറ പഠിപ്പിച്ചു കൊടുത്തു, ഇലയുടെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ അപ്പോൾ അവൻ ഇല എന്ന് പറയണില്ല, അവൻ ലീഫ് എന്ന് മാത്രമേ പറയണു ഇപ്പോൾ. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ രണ്ട് ലീഫ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന യാത്ര നല്ല ഒരു രസമുള്ള യാത്ര ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എടുത്ത ഒരു വിഷ്വൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ അതങ്ങ് വൈറലായത് ഏകദേശം കുറച്ച് ദിവസങ്ങളുകൊണ്ട് തന്നെ 600,000 600,000+ പേര് കണ്ട് വീഡിയോ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി, നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്തിട്ട് ഇത്രയും വീഡിയോസ് ഇട്ടിട്ട് ഒന്നും ഒരു വീഡിയോ അങ്ങനെ കയറിയിട്ടില്ല. ഈ വീഡിയോ എന്താണെന്നറിയില്ല, എന്ത് ഇനി ഇൻസ്റ്റാഗ്രാമിന് ഭ്രാന്തായതാണോ എന്ത് പറ്റിയ. ഒരു ദിവസം അങ്ങ് വീഡിയോ കയറാൻ തുടങ്ങി, അങ്ങനെ അതങ്ങ് അത്യാവശ്യം ക്ലിക്കായി സാധനം. അപ്പം അതുപോലെ കുറേ ട്രാവൽ വീഡിയോസ് ഫാമിലിയായിട്ടൊക്കെ നമ്മൾ പോകണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഇവിടെ വന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ സംഭവം ലോക്ക്ഡൗണായി. ലോക്ക്ഡൗണായിട്ട് ഇനിയിപ്പോൾ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റാണ്ട് ഇവിടെ ഇരിക്കണേ. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ ഒതുങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഫാമിലിയായിട്ട് തന്നെ കുറച്ച് സ്ഥലത്ത്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെയും കൊണ്ട് നമ്മൾ വണ്ടിയിൽ എവിടെയും പോയിട്ടില്ലായിരുന്നു. വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ദിവസം തന്നെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു, കാരണം ലീവും കാര്യങ്ങളൊക്കെ ആ സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്രയൊക്കെ പോയി, യാത്ര പോയിട്ട് മണാലി വരെയുള്ള വീഡിയോസ് നിങ്ങളിപ്പോൾ കണ്ടേക്കണത്. മണാലിയിൽ നിന്ന് നമ്മൾ ശേഷം നമുക്ക് കുറേ കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാബുക്കാടെ കൂടെ തന്നെ കുറച്ച് നമുക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് കുറച്ച് നാൾ അവിടെ സ്റ്റേ ചെയ്യണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ വീണ്ടും കുറേ പണിയൊക്കെ കിട്ടി, നമ്മൾ വിചാരിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ നമ്മൾ കൂടെ നിൽക്കുന്നു വിചാരിച്ച ആളുകൾ നമ്മളെ നമുക്കിട്ട് എന്താ പറയുക, ഞാൻ അതെല്ലാം വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതായത് പെട്ടെന്ന് ഒരു വൈകിട്ട് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് തീരുമാനിച്ചിട്ട് മണാലി നമുക്ക് തിരിച്ച് യാത്ര തിരിക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കേ കൂടെ ഉണ്ടായിരുന്നില്ല, ആർക്കേ അവിടുന്ന് ആർക്കേടെ ഈ യാത്രയ്ക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും വാരാണസി പോകണമെന്നുള്ള ആർക്കേടെ ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ മണാലിയിൽ കുറച്ച് ദിവസം സ്റ്റേ ആണെന്ന് പറഞ്ഞപ്പോൾ ആർക്കേ വാരാണസി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ പെട്ടെന്ന് ഇതുപോലെ ഒരു ദിവസം വൈകിട്ട് നമുക്ക് തിരിച്ച് വരണം എന്നുള്ളൊരു ഒരു സീൻ വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ അവിടുന്ന് ഒറ്റയ്ക്ക് മണാലിയിൽ നിന്ന് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് അടിപൊളി ഡ്രൈവായിരുന്നില്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഫീലായിരുന്നു ആ ഒരു യാത്രയ്ക്ക്. അപ്പോൾ അങ്ങനെ തിരിച്ച് നമ്മൾ വന്ന് പിന്നെ ജയ്പൂരി അടുത്തുനിന്ന് പാവട്ടാന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആർക്കേനെ മീറ്റ് ചെയ്തു. ആർക്കേനെ മീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ അതായത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ട് 4 ദിവസത്തിനുള്ളിൽ ബാംഗ്ലൂർ എത്തണം എന്നുള്ള ഒരു സീനാണ് നമ്മൾ, ആണ് ഇവിടുത്തെ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു ഇഷ്യൂ. അപ്പം 4 ദിവസത്തിനുള്ളിൽ ബാംഗ്ലൂർ എത്തണം, അങ്ങനെ ഒരു ഇതാണ്. പിന്നെ എങ്ങനെയൊക്കെയോ ആ ഒരു സംഭവങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് അതായത് മാക്സിമം കിലോമീറ്ററുകൾ രാത്രി ഓടി പിന്നെ പകല് നമ്മുടെ ഈ എന്താടാ പൂമ്പാറ്റ ഉണ്ടോ, എവിടെ പൂമ്പാറ്റ? ഓ അവിടെ പൂമ്പാറ്റ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ.
ആ കണ്ടറാ കണ്ടറാ ആപ്പി കണ്ടിട്ടാ അപ്പോൾ എന്താ പറയാ അപ്പോൾ നമ്മൾ അതുപോലെ ഈ യാത്ര കയറിയപ്പോൾ വലിയൊരു ആഗ്രഹമായിരുന്നു നമുക്ക് രാജസ്ഥാനിൽ ജയ്സൽമീർ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം ഈയൊരു ടൈമില്ലാത്ത ടൈമിലാണെങ്കിൽ പോലും നമുക്ക് മാക്സിമം ഓടാനുള്ള രാത്രി ഓടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ ടൈം കണ്ടെത്തിയിട്ട് ജയ്സൽമീർ പോയിരുന്നു അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും വാപ്പ നമ്മുടെ ഒരു ആഗ്രഹമാണ് അതുപോലെ വാപ്പായും പറഞ്ഞ ഒരു സംഭവം കാര്യമാണ് നീ പോയിട്ട് വരുമ്പോൾ അജ്മീറിൽ പോകണം എന്നുള്ളത് അജ്മീറിൽ പോകണം വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ അജ്മീറിലും പോയി ആ ഒരു ആഗ്രഹം നടന്നു അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നടന്നൊരു യാത്ര തിരിച്ച് ഞങ്ങൾ എത്തി അപ്പോൾ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ തൊട്ട് അപ്ലോഡ് ചെയ്യാം കാരണം ഇതുവരെയുള്ള വീഡിയോസ് നമുക്ക് ഇടാൻ കുറേ ഡിലേ ആയി പോയിട്ടുണ്ട് അതിന് എല്ലാവരോടും സോറി പറയുകയാണ് കാരണം വേറെ ഒന്നുമല്ല നമുക്ക് നമ്മളിപ്പോൾ ഇതുപോലൊരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക ജോലിയുടെ സംഭവമാണെങ്കിൽ തന്നെ നമ്മൾ ലീവ് എടുത്തിട്ടും ഒക്കെ പോകുമ്പോൾ അങ്ങനെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ജോലിയിലൊക്കെ നമുക്ക് എന്താ പറയുക നമുക്ക് ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറേ ഹാർഡ് വർക്ക്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇടയിൽ നമുക്ക് വേറെ വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഡിലേ ആയി പോയത് അപ്പോൾ അതിനോടൊക്കെ എല്ലാവരോടും സോറി പറയുകയാണ് കാരണം നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ട് അത്രയും കിടുകളും സപ്പോർട്ടാണ് നിങ്ങൾ തരുന്നത് നിങ്ങൾ ഓരോ പറയുന്ന ഓരോ കമൻസും നമുക്ക് തരുന്നൊരു മോട്ടിവേഷൻ ചെറുതല്ല എന്തായാലും അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ കഴിഞ്ഞ ദിവസം സുജിത്ത് ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ സുഹൃത്തുക്കൾ പുതിയതായിട്ട് ചാനലിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഈ ലോക്ക്ഡൗണൊക്കെ ഒതുങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാമിലിയായിട്ട് കുറേ ട്രാവൽ ചെയ്യണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് അപ്പൊ ഇതാണ് നമ്മുടെ വൈറൽ ബോയ് അപ്പൊ ഇവന്റെ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് കുറഞ്ഞത് ഇത്ര 600,000 പേര് ആ വീഡിയോ കണ്ടു ആ കുറെ പേര് കമന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഇതൊക്കെ വലിയ ആഗ്രഹമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ എന്തായാലും നമുക്ക് എനിക്കും അതെ വണ്ടി പണിത് സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമ്മുടെ ആഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലിയും ആയിട്ട് നമ്മൾ ശരിക്കും വെറുതെ ആ ഒരു നിശ്ചിത സമയത്തേക്ക് ഒരു ട്രെൻഡിന് വേണ്ടി യൂട്യൂബിന് വേണ്ടിയിട്ട് ഒന്നുമല്ല നമ്മൾ ചെയ്തു നമ്മൾ നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു 2 വർഷം മുന്നേ എടുത്ത വണ്ടിയാണ് ഇതൊക്കെ ചെയ്തപ്പോഴും ഫാമിലിയായിട്ട് നമുക്ക് ഇനി യാത്ര പോകണം അങ്ങനെയൊക്കെ ഉള്ളൊരു യാത്രയായിരുന്നു നമ്മുടെ ഏറ്റവും ഒരു ബേസ് ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇവരായിട്ടൊക്കെ സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ ഒരു വണ്ടി അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് യാത്രയിലെടുത്ത ഒരു വീഡിയോ ആണ് ഇവാണ് ഒരുപാട് പേരിലോട്ട് പോയത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവനൊക്കെ ആയിട്ട് നമുക്ക് കുറേ സ്ഥലത്തൊക്കെ പോകണം പോകണ്ടോ നമുക്ക് പോകണ്ടേ നിനക്ക് മഞ്ഞ് കാണാൻ പോകണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവന് ഭയങ്കര ഇതായിട്ട് അവന് മഞ്ഞ് കാണണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാല്ലാ അടുത്ത ഇതിൽ പോകട്ടോ നമുക്ക് കൊറോണയൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് പോകട്ടോ പോകണ്ടേ നമുക്ക് എവിടെ പോകണ്ട എവിടെയാ പോകണ്ട നമുക്ക് നിനക്ക് ബാബുക്കാരെ വീട്ടിൽ പോടും ഹലോ ഹലോ അല്ല എവിടെ പോണ്ടെന്ന് പറ എവിടെ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ താമസിക്കുന്നോടത്തുള്ള ഒരു വലിയൊരു ആശ്വാസം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ നിൽക്കുന്ന ഒരു എന്താണ് എത്തൂലേ ചാടിപ്പറിച്ചോടാ ചാടിപ്പറിച്ചോ ഏ ഇതിപ്പോ എത്തടാ അവൻ എന്തോ പറിക്കാനോ എത്തണില്ലാന്ന് അപ്പൊ നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലത്തുള്ള ഒരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ നമുക്ക് പുറത്തിറങ്ങി നടക്കുകയൊക്കെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മുടെ ആയിട്ടുള്ളൊരു സേഫ്റ്റി നോക്കിയാൽ മതി കാരണം ഇപ്പൊ ഇവിടെ ഇതിന്റെ ഒരു വലിയൊരു ഒരു ഗേറ്റ് ആണുള്ളത് ആ ഗേറ്റിന്റെ ഉള്ളിൽ ഇവിടെ ഇതുപോലെ കുറെ സ്ഥലമൊക്കെ ഉണ്ട് നമുക്ക് നടക്കാനും കുറച്ചു നേരം വന്നിരിക്കാനും എന്താടാ എന്താടാ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഇവിടെ ഇറക്കി നടക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പെട്ടുപോയല്ലേ ശരിക്കും പറഞ്ഞാ അപ്പൊ എന്തായാലും ഈ ഒരു സമയം ഒരു ഡിഫിക്കൽട്ട് ടൈം നമുക്ക് ഇങ്ങനെ എങ്ങനെയും സർവൈവ് ചെയ്തേ പറ്റുള്ളൂ അപ്പം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക വേറെ എന്താ പറയുക ഇടകളിൽ പോകാണ്ടിരിക്കുക ഞങ്ങളിവിടെ ഇങ്ങനെ വന്നിപ്പോൾ ഇവിടെ ഇവിടുത്തെ സൗണ്ട് കേട്ടോ നിങ്ങൾ ഈ വീടിൻ്റെ സൗണ്ട് കേൾക്കാം അതുപോലെ അപ്പുറ സൈഡിൽ പല പല കിളികളുടെ സൗണ്ട് കേൾക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാംഗ്ലൂരിൽ ഇതൊക്കെ കേൾക്കാൻ പറ്റുമോ ഇത് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമായതുകൊണ്ട് കേട്ടോ എനിക്ക് നമ്മൾ ഇച്ചിരി മാറിയിട്ടാണ് മെയിൻ ആ ഒരു ഇതിൽ നിന്ന് മാറി കുറച്ച് വലിയ ഒച്ചമ്പാളങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാപ്പിയാണ് ഇവിടുത്തെ ലൈഫ് ഹാപ്പിയാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഓഫീസൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് വന്നതാണ് പക്ഷേ വീണ്ടും രണ്ടാം തരംഗം വന്നു നമുക്ക് വീട്ടിൽ പോടാ അതാണ് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ് അവിടെ 6th ഫ്ലോറിലാണ് നമ്മുടെ റൂമുള്ളത് ഇങ്ങോട്ടാണ് ഫേസ് ചെയ്തേക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും ഇവിടെ പാർക്കിൽ ആരൊക്കെയാണ് ഉള്ളത് എനിക്ക് തിരക്കൊന്നും ഇല്ലാത്ത സമയമൊക്കെ കേട്ടോ അപ്പോൾ കുറച്ച് ടൈമൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യും ഈ ലോക്ക്ഡൗണിൽ നമുക്ക് എന്തായാലും ലൈഫ് ഹാപ്പി കേട്ടോ എന്താടാ പൊന്നുമീരെ വീട്ടിൽ പോകണോ പോവാ നമുക്ക് കേട്ടോ ആഫിക്കും അടുത്തുനിന്ന് വന്നിട്ട് കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇവിടെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ ഇവിടെയൊക്കെ ഇപ്പോൾ പുല്ലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഒന്നുകൂടി ചെറിയ രണ്ട് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറാവും
അപ്പോൾ ഇവിടെ ലോക്ക്ഡൗൺ ആണെങ്കിലും നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമുക്ക് നടക്കാം, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിൽ എന്തായാലും ഹാപ്പി കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാമറയും സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ റൂമിലോട്ട് പോവാണ്. ബോട്ടാ, ബോട്ട്, ബോട്ടാണ്. എവിടെ ബോട്ട്, എവിടെ ബോട്ട്? നോക്കട്ടെ, ഹാപ്പി നോക്കട്ടെ, നോക്കട്ടെ, തരോ, നോക്കാൻ തരോ? തരൂലേ? നമുക്ക് വീട്ടിൽ പോയിട്ട് വെള്ളത്തിലിട്ട് ഓടിക്കട്ടോ ബോട്ട്. അവന് ഇവിടുന്ന് കിട്ടിയതാട്ടോ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് പെറക്കി വെച്ചിട്ട് ബോട്ടായിട്ട് കളിക്കണേന്ന്. ബോട്ട് കൈ പിടിച്ചോ, നമുക്ക് പോവാം കേട്ടോ. നോക്കട്ടെ, മാസ്ക് ഒക്കെ വെച്ചില്ലേ? ഇനി പോവാം നമുക്ക്, വാ നമുക്ക് പോവാം. അപ്പോൾ ഞങ്ങള് പതുക്കെ അതേ റൂമിലോട്ട് കിടക്കാണ്. അതെ, തരാം വണ്ടി. പേടിയായിട്ടോ? പേടിയായി, നടന്നോടാ. പക്ഷെ അപ്പോൾ അതെ, നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ടോ? അന്ന് വന്നിട്ട് കിടക്കണ കിടപ്പാണ്. എങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്താ ചെയ്യാനാ, ഈ സിറ്റുവേഷൻ ആയിപ്പോയി. എന്തായാലും ഇതൊന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും. ഇല്ലേടാ ആഫിയേ, ഇതെല്ലാം ഒതുങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങും. നമ്മൾ ഒന്ന് ഇറങ്ങിയിട്ട് ഫുള്ള് നമുക്ക് ഫാമിലി ആയിട്ട് നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഡ്രാൻഡ്ര പോകാൻ താക്കോൽ എടുത്തിട്ടില്ല ഞാൻ. അവൻ പറഞ്ഞു പോവാന്നിട്ട് പറയടാ. അപ്പൊ ഇത് എന്ത്, അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. അപ്പൊ എന്തായാലും നമുക്ക് നാളെ മണാലിന്നുള്ള അടുത്ത ഒരു അനുഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം.